അതേ പേര്, അതേ ഫോട്ടോ, അതേ ഡിഗ്രി, പക്ഷെ ആള് വേറെ. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ദേജാവ് എന്താണെന്നറിയാവോ? ആ, അതൊക്കെ അറിയാം. ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം നമുക്ക് നേരത്തെ നടന്ന പോലെ തോന്നും. അതല്ലേ ദേജാവു? അതേപോലെ തന്നെ ജമായിബു എന്താണെന്നറിയാം നിനക്ക്? അറിയാം, ഇന്റർവെല്ലിന് പോയിട്ട് സിബിടാതെ കയറി വരുന്നത്. എടാ, അതല്ലടാ, പല പ്രാവശ്യം കണ്ട ഒരു കാര്യം ഇപ്പൊ ആദ്യമായി നമ്മൾ കണ്ടതുപോലെ തോന്നുന്നാണ് ജമായിബു. നമുക്കെല്ലാവർക്കും ഇപ്പൊ ജമായിബു ആടാ. ഫോട്ടോയിൽ കണ്ട പാരിയാണ് നമ്മുടെ കൂടെ പഠിച്ച പാരി. പക്ഷെ നമുക്കാണടാ പാരിയെ കണ്ടപ്പോ മനസ്സിലാകഞ്ഞത്. ഇതാടാ എന്റെ തിയറി. എങ്ങനെയുണ്ട്? ഇതിനേക്കാളും നല്ലത് നിന്റെ ബോംബ. നിനക്ക് എങ്ങനെ പാരിയുടെ അഡ്രസ് കിട്ടിയേ? അതെ, നിനക്ക് എങ്ങനെയാ കിട്ടിയേ? എളുപ്പത്തിൽ അയാളെ കാണാൻ പറ്റില്ല. ഒരു വർഷം കൊണ്ട് ഞാൻ ചേസ് ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അയാളൊന്നും എന്റെ കമ്പനി ഡീലിൽ സൈൻ ചെയ്താലുണ്ടല്ലോ. ഐ വിൽ ഗെറ്റ് ഇറ്റ് ബില്യൺ ഡോളർ ബിസിനസ്. ഐ വിൽ ഹ്യൂജ് ഹ്യൂജ് എടാ, മേപ്പോട്ട് നോക്കി കഥ പറയുന്നു നിർത്ത്. പാരി ഊട്ടിയിലുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതിന് നീ പസപ്പനോട് വേണം താങ്ക്സ് പറയാൻ. കാരണം എന്റെ സെക്രട്ടറി ലോറ മിസ്റ്റർ പസപ്പുകളുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല, എന്നാൽ പാരിയെ കിട്ടിയടാ. ഇത് പാരി തന്നെയാ? പാരി എവിടെയുണ്ടെന്ന് ഒരാൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. അച്ഛ, എന്നോട് ക്ഷമിക്കൂ അച്ഛ. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്തവനാണ് ഞാൻ. കാശിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഓപ്റ്റിക്കൽ ഫൈബർ പ്രോജക്റ്റിന്റെ ടെൻഡർ വരുന്നു പ്രതീക്ഷിച്ചു. ടെൻഡർ കിട്ടിയപ്പോഴേക്കും അച്ഛൻ പോയി കഴിഞ്ഞു. ഐ എം സോറി അച്ഛ. അച്ഛൻ അനുസരണയുള്ള ഒരു മകനല്ല ഞാൻ. എന്താ ഭാര്യ ഇങ്ങനെ പറയുന്നേ? നീയൊരു എഞ്ചിനീയർ അല്ലേ, കോളേജ് ടോപ്പർ, നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? യു ആർ എ വെരി ഗുഡ് സൺ. എന്ത് ധൈര്യം ഉണ്ടായിട്ട് അനുവാദം ഇല്ലാതെ അകത്ത് കിടന്നത്? നിങ്ങൾ അകത്തിടട്ടെ. നിന്നെ അകത്തിടാൻ പോകുന്നത്? ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ച് 15 കോടിയുടെ കോൺട്രാക്ട്. അത് ഞങ്ങളുടെ കൂട്ടുകാരന്റെ ഡിഗ്രിയാ. നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത് പറയടാ. ഇത് 150 ഏക്കർ പ്രോപ്പർട്ടിയാ. നിങ്ങളെ കൊന്നു കുഴിച്ചിട്ടാൽ ഒരു കുഞ്ഞു പോലും അറിയില്ല. മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. അച്ഛന്റെ ചിതാഭസ്മം കാശിയിലൊഴുക്കാൻ പോവാ. നിങ്ങളെയും ചേർത്ത് ഒഴുക്കട്ടെ. അച്ഛനെ നീ ആരാണെന്ന് പറഞ്ഞോ, അല്ലെ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാശിയിലല്ല കക്കൂസിലിടും. അങ്ങനെയാണെങ്കിൽ സത്യം പറയുന്നോ അതോ ഇതിനകത്ത് ഞാൻ ഫ്ലഷ് അമർത്തും. മൂന്ന് വരെ എണ്ണും. എടാ സെന്തിൽ, ഇതിനകത്ത് കിടറ അവന്റെ അച്ഛനെ. ഒന്ന്, ഞങ്ങൾ ചത്താലും കുഴപ്പമില്ലടാ, നിന്റെ അച്ഛനെ ഞങ്ങൾ ഇതിനകത്ത് ഇളക്കും. രണ്ട്, നിന്റെ അച്ഛന് ശാന്തി കിട്ടാതെ ഈ കക്കൂസി തന്നെ കടന്ന് ചുറ്റാൻ പോവാ. എടാ എന്താടാ കൊടത്തിൽ അച്ഛനില്ല, കൊടം മാറി എടുത്തോണ്ട് വന്നത്. ഈ കൊടത്തിനകത്ത് ഒന്നും ഇല്ല. കൊടത്തിനകത്ത് പറയടാ, നീ ആരാ? ഞാൻ പഞ്ചവൻ പാരി വേന്ദൻ. ഇടക്കള്ള, സത്യമായിട്ട് പറയുക, സത്യമായിട്ട് പറയുക, എന്റെ അച്ഛനാണ്. സത്യമായിട്ട് പറയുക, ഞാൻ തന്നെയാ പാരി. അവൻ പപ്പു. പപ്പു? ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരന് മകൻ. ഞങ്ങളെല്ലാവരും അവനെ പപ്പു എന്നാ വിളിക്കുക. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ അവനെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. ബൾബിടുന്നത്, തുണി തേക്കുന്നത്, ബ്രെഡും മുട്ടയും വാങ്ങിട്ട് വരുന്നത്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവനാണ് ചെയ്യാറ്. അവന് പഠിക്കണമെന്ന് വല്ലാത്ത കൊതിയായിരുന്നു. എൻ്റെ പഴയ യൂണിഫോം ഇട്ടോണ്ട സ്കൂളിലേക്ക് പോകുന്നു. ഏത് ക്ലാസ് റൂമാണോ അവനിഷ്ടം അവിടെ പോയിരിക്കും. എനിക്ക് പഠിത്തം വലുതായിട്ടൊന്നും കയറത്തില്ല, സോ എനിക്ക് അവൻ ആവശ്യമായിരുന്നു. എൻ്റെ ഹോംവർക്കൊക്കെ അവനോട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ എക്സാമും അവനോട് തന്നെ എഴുതാൻ പറഞ്ഞത്. ഒക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സാർ 6-ാം ക്ലാസ്സിലെ കുട്ടി 10-ാം ക്ലാസ്സിലെ കണക്കിടുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. മോനെ, ഏത് ക്ലാസ്സാ നീ? നിന്റെ പേരെന്നാ? ഞങ്ങൾ കുടുങ്ങി.
എൻ്റെ അച്ഛൻ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് സാറ് ഹെഡ് മാസ്റ്ററിനോട് പറയുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനോട് പറഞ്ഞു. നീ അല്ലേ തുടങ്ങി വെച്ചേ, നീ തന്നെ അവസാനിപ്പിക്കേ. നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ തിരിഞ്ഞു നിന്ന് വിരലടയാളം എന്ന് കളിയാക്കുക. ഈ ഗതി എൻ്റെ മകന് വരാൻ പാടില്ല. ഇവന് വിദ്യാഭ്യാസം വേണം, എൻ്റെ മകന് ഡിഗ്രി വേണം. ഇവൻ എഞ്ചിനീയർ ആകട്ടെ, പഞ്ചവൻ പാരിവേന്ദൻ എന്ന പേരിൽ ഇവൻ വാങ്ങുന്ന ഡിഗ്രി ഈ ഭിത്തിയിലിരിക്കണം. ഞാനും 4 കൊല്ലം ലണ്ടനിലായിരുന്നു. IEC അവൻ എൻ്റെ പേരിൽ എഞ്ചിനീയറിംഗും പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം IEC ബന്ധപ്പെട്ട് ആരെയും കാണരുതെന്ന് അച്ഛൻ അവൻ്റെ അടുത്ത് സത്യവും മേടിച്ചു. ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല, പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ 2 കൂട്ടുകാർ എന്നെ അന്വേഷിച്ച് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പപ്പു നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് തരാൻ നിങ്ങൾ പോയി കാണണം. പക്ഷേ ഒരു കാര്യം, ഈ രഹസ്യം ആരും അറിയാൻ പാടില്ല. ഏത് രഹസ്യം? മുതലാളി, ആ മുന്തയല്ല മുതലാളി, ഈ മുന്തയാ. അച്ഛൻ ഇതിനകത്താ ഉള്ളേ. അത് മുരുകനാ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാ, സബ് ടൈറ്റിൽ ഇല്ലാതെ മനസ്സിലാവില്ല. നമ്മളിപ്പോ എവിടെയാ പോകുന്നത്? ധനുഷ്കോടി. ധനുഷ്കോടിയിലേക്കോ? എന്തിനാ? ഭാര്യയെ കാണാൻ. അവിടെ അവൻ എന്താ ചെയ്യുന്നത്? അറിയില്ല, ഏതോ സ്കൂളിന്റെ അഡ്രസ് തന്നിട്ടുണ്ട്. സ്കൂളോ? ഭാര്യ സ്കൂൾ ടീച്ചറാണോ? അതാണ് അവൻ വാട്ടർ ടാങ്കിന്റെ അവിടെ വരാഞ്ഞതല്ലേ. ഞാൻ ഫിക്സലിൻ കോയുടെ വൈസ് പ്രസിഡന്റ്, അവൻ സ്കൂൾ ടീച്ചർ. A for apple, B for bone, C for cat, meow. D for donkey, F for fort. പോടാ, ഞാൻ നെക്സ്റ്റ് വീക്ക് കൊസസി പസപ്പുകളോടൊപ്പം ഇന്റർനാഷണൽ ഡീൽ സൈൻ ചെയ്യാൻ പോവാ. അവൻ സ്കൂൾ ടീച്ചർ. A for apple, B for boy, C for cat. സാധ്യതയില്ല. പണ്ട് പാരിയോടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പൊ വളരെ കൂടി. ഞങ്ങളെല്ലാം എന്തിനാ എഞ്ചിനീയറിംഗ് പഠിച്ചത്? അച്ഛനും അമ്മയ്ക്കും വിലയുണ്ടാവും, നല്ല ജോലി കിട്ടും, ഫോറിൻ പോകാം, സുന്ദരിയായ ഭാര്യയെ കിട്ടും, സ്വന്തം വീടേ കാർന്ന് സെറ്റിൽഡ് ആകാം. പക്ഷേ അവൻ ഇതിനൊന്നിനുമല്ല കോളേജിൽ വന്നത്, ജസ്റ്റ് പഠിക്കാൻ വേണ്ടി. അവൻ്റെ അറിവ് വളർത്താൻ വേണ്ടി മാത്രം വന്നു. അവന് ലാസ്റ്റ് വരുന്നതിനെ കുറിച്ച് പേടിയില്ല, ഫസ്റ്റ് വന്ന അഭിമാനവും ഇല്ല. ആദ്യമായി ചന്ദ്രനിൽ രണ്ടാമതായി കാലുകുത്തിയത് ആരാ? അതും നീൽ ആംസ്ട്രോങ് ആണ് സാർ. പിന്നെ ഒറ്റക്കാലിൽ നടക്കണമെന്നാണോ? രണ്ടാമതായി കാലുകുത്തിയ മനുഷ്യൻ ആര്? നോ നോ നോ, ഡോണ്ട് വേസ്റ്റ് ടൈം, ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. ബിക്കോസ് രണ്ടാം സ്ഥാനത്തെത്തുന്ന ആർക്കും ഈ ലോകത്തൊരു സ്ഥാനവുമില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് 25 കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നതിനായി നമ്മുടെ ക്യാമ്പസിൽ വന്നിരുന്നു. അതായത് ഫൈനൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ജോലി ഉണ്ടാകും. This is your last lamb, my friends. Put the pedal to the battle. Excellent, Abu. Go out there at Majeste. Any questions? Yes? Sir, ഒരു പക്ഷേ ജോലി കിട്ടിയിട്ട് എക്സാമിൽ അല്ല ഫെയിൽ ആയാൽ അല്ല ആ ജോലി കിട്ടുമെന്നറിയാൻ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി മറ്റാർക്കെങ്കിലും ഇതുപോലെ സംശയമുണ്ടോ? വിചാരിച്ചു. പ്ലീസ് പ്ലീസ് കം ഓൺ സ്റ്റേജിലേക്ക്. എവരിബഡി ഗിവ് ദം എ ബിഗ് ഹാൻഡ്. കം ഓൺ സ്റ്റേജ്. കം കം. Don't waste my time. കഴിഞ്ഞ 4 വർഷങ്ങളായി IEC എല്ലാ എക്സാമുകളിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ലാസ്റ്റ് ആവുന്നു. ഈ ജീനിയസുകളുടെ തലച്ചോറ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടും. കാരണം എന്താണെന്നറിയാമോ? ഇത് അല്പം പോലും ഉപയോഗിക്കാത്ത തലച്ചോറാണല്ലോ. ഇവര് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. പാസ്സായാലും ശരി, ഫെയിൽ ആയാലും ശരി, ഇവരുടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലല്ലോ. ഐ ഗ്യാരണ്ടി.
ഈ മിടുക്കരായ സ്റ്റുഡൻസിന്റെ പേരുകൾ സ്വർണ ലിപികളിൽ എഴുതി വെക്കണം. ബൈസെന്തിലേറ്റർ ഡ്രിവൻ കാറ്റിനേഷൻ. Please give them a big hats.